മുസ്ലിം ജനവിഭാഗത്തിനകത്തെ നവോത്ഥാന നായകരിലൊരാളായ വക്കം മൗലവി അക്കാലത്തെ ഈ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ കാര്യം ഇവിടെ പ്രസക്തമാണ്. വക്കം മൗലവിയുടെ വാക്കുകളാണ് ഉദ്ധരിക്കുന്നത്. യൂറോപ്യന്മാർ ബ്രൂണോയെ തീയിലിട്ട് കൊല്ലുകയും ഗലീലിയോയെ ഹിംസിക്കുകയും ചെയ്ത കാലത്ത് മുസ്ലിങ്ങൾ സെവീൽ, കൊർദോവ, ബാഴ്സലോണിയ എന്നീ നഗരങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച് ലോകത്ത് ജ്ഞാനവിജ്ഞാനങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു. മുസ്ലിം രാജാക്കന്മാർ സൗജന്യ ഗ്രന്ഥശാലകൾ തുറക്കുകയും ജ്യോതിശാസ്ത്ര പരീക്ഷണാലയങ്ങൾ സ്ഥാപിക്കുകയും ശാസ്ത്ര പരീക്ഷണശാലകൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ ഉദ്ധരണി വക്കം മൗലവിയുടെ വാക്കുകളിൽ നിന്നാണ്. ഇത്തരത്തിലാണ് വക്കം മൗലവി ആ കാര്യങ്ങളെ വിലയിരുത്തിയത്. ഇങ്ങനെ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയായിരുന്നു വക്കം മൗലവി ചെയ്തത്. കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്നും നമ്മുടെ ജനതയെ ഓർമ്മിപ്പിച്ചത് ഇതായിരുന്നു. വിജ്ഞാനത്തിൻ്റെയും ആധുനികതയുടെയും ലോകത്തു നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്ന ആർക്കും മുന്നോട്ടു പോകാനാവില്ല എന്ന സന്ദേശം അത് അവതരിപ്പിച്ചു. കേരളത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരമൊരു വളർച്ചയ്ക്ക് അടിസ്ഥാനമായി തീർന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതും വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും മറ്റുമാണ്. ഇതിന്റെ അടിത്തറയിൽ മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നുവന്ന നവോത്ഥാനപരമായ ആശയങ്ങളും ഇതിന് സഹായകമായി. അത്തരം പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മുന്നിട്ടിറങ്ങി എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ പ്രചരണത്തിനായി ഏറ്റവും ശക്തമായി ഇടപെട്ടത് സെയ്ദ് സുനാഹുല്ല മക്തി സഖാഫ് തങ്ങളായിരുന്നു. അറബിയും മലയാളവും ഇംഗ്ലീഷും സ്വായത്തമാക്കിയ മക്തി തങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും ആ ജോലി രാജിവെക്കുകയാണ് ഉണ്ടായത്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയിലേക്ക് മുസ്ലിം സമൂഹത്തെ തട്ടിയുണർത്തുകയാണ് മക്തി തങ്ങൾ ചെയ്തത്. അതിനായി അദ്ദേഹം ഇറക്കിയ ലഘുലേഖ തന്നെ ഇതിന്റെ തെളിവാണ്. ആ ലഘുലേഖയിൽ പറയുന്ന ഒരു മൂന്ന് വാചകം ഞാനിവിടെ ഉദ്ധരിക്കാം. പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി ജാതി മതാദി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു. രാജപരിഷ്കാരം, ജനപരിഷ്കാരം തുടങ്ങിയവയ്ക്ക് ആവശ്യമായി എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇത് മക്തി തങ്ങളുടെ വാക്കുകളാണ്. ഇത്തരത്തിൽ വിജ്ഞാനത്തിന്റെ സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു. മലയാള ഭാഷാ പഠനം പ്രധാനമാണെന്ന് പഠിപ്പിക്കുന്ന നയസമീപനം അദ്ദേഹം മുന്നോട്ട് വച്ചു. മലയാള ഭാഷയ്ക്ക് വേണ്ടി അതുല്യമായി പ്രവർത്തിച്ച ഭാഷാപ്രേമിയായും അദ്ദേഹം മാറി. അദ്ദേഹം അക്കാര്യത്തിൽ എഴുതിയൊരു ഭാഗം മാതൃഭാഷ മാത്രമല്ല മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയായ മലയാളം പഠിക്കായികയാൽ വേദാഭ്യാസം ദോഷപ്പെടുന്നു, ഈമാൻ നഷ്ടപ്പെടുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം ഇടപെടുകയുണ്ടായി. അതുമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഉദ്ധരിക്കുക. സ്ത്രീകൾക്ക് പഠിക്കുന്നതിലേക്ക് പ്രത്യേക പാഠശാലകൾ
ഏർപ്പെടുത്തി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നത് വിവേകമില്ലായ്മയാകുന്നു. ഇസ്ലാം മുറ തെറ്റാതെ തന്നെ പെൺപിള്ളേർക്ക് പൊതുപള്ളിക്കൂടങ്ങളിൽ അഭ്യസിക്കാം. ഇതും മക്തി തങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടായിരുന്നു. 1888 കോഴിക്കോട് നിന്ന് പരോപകാരി എന്ന മാസികയും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ചാലിലകത്ത് കുഞ്ഞാമത് ഹാജിയുടെ പ്രവർത്തനവും മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിസ്മരിക്കാനാവുന്നതല്ല. മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. മതവിഷയങ്ങൾക്ക് പുറമേ ഗണിതശാസ്ത്രം, തത്വശാസ്ത്രം, തർക്കശാസ്ത്രം, ഭൂമിശാസ്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മലയാള ഭാഷയ്ക്ക് വലിയ പരിഗണനയാണ് അദ്ദേഹം നൽകിയത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വന്തം പാഠശാലയിൽ അദ്ദേഹം പ്രവേശനം നൽകി. സ്വന്തം പുത്രിമാരെയും സ്കൂളിൽ ചേർക്കാൻ അദ്ദേഹം തയ്യാറായി. 1823 തിരുവിതാംകൂറിൽ ജനിച്ച വക്കം മൗലവിയുടെ പ്രവർത്തനവും നാം ഓർക്കേണ്ടതാണ്. മുസ്ലിം സമുദായം കലയും ശാസ്ത്രവും സാഹിത്യവും കായികാഭ്യാസവും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി.